Hi, Priya Surtigale. It's me, Richubhai. Richubhai 007 YouTube channel. In the pressure, yellavarkum sagram. A better channeling and adivati car in the Mutilane. Subscribe ya, belaginurta, share ya, nele commendical edibuda. Apo in the Facebook page in the link, Instagram the link, the snack video in the link, katale, discussion link area. Like ya, follow ya, moon and support it with a po yan in the Pajabrita Mode within the chalet and a chum adata surtum and a brotherum and a social media managina Unais Poonoor Unaisakiana yan in the Ningadobil Pajabrita Mode, Padrim in order paranu social media managina Unaisake. Perjebertum, let's get a pair yang in a parinander, Pesha end the channel of the Janine, where Nesike Perjebertilla, video today. Apo Unescana in the end of the December moon anna, and a protea no child, Unescade, Bertariana, Bertare and then Jan Unesike, Intravigiana. Apo Nesica and the Kende, Shashanga, Bertaregane, happy birthday to you, Sandosham. In the Adam interview, the Tudana, Uresca, Uresca channel, and a 1+1 channel, and in the Artite interview. At the Gaintana, Vachidivichi Pala interviewed with another above Rays and Dosham, Miska, Pinna Kente, Apiano, Bertragi, and then a cake again, cutting in dough. Sandojo, cake cutte and the lady very Namalora, Janmadina Vimbo, a legal Namalora, Vasilek, Arkana Samete. നമുക്ക് അതായത് ഫ്രീ ആയിട്ട് നമുക്ക് ജീവിക്കാൻ സൗകര്യം തന്ന അല്ലെങ്കിൽ എല്ലാ സംവിധാനങ്ങളും തന്നെ വായും വെളിച്ചമൊക്കെ തന്നെ പഠിച്ചവനെ സ്തുതിക്കുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതല്ലാതെ പാർട്ടി കേക്ക് അതിനൊന്നും ഞാൻ എതിരല്ല പക്ഷേ എനിക്ക് അങ്ങനെ ഒരു രീതിയൊന്നുമില്ല നിങ്ങളിപ്പോ എന്നോട് പിന്നെ ആശംസ പറഞ്ഞ് സന്തോഷം നമ്മൾ മറ്റുള്ളവരെ ജന്മദിനത്തിനും ഒക്കെ തിരിച്ചും പറയാറുണ്ട് അല്ലാതെ ഞാൻ എന്റെ ജന്മദിനം അങ്ങനെ ആഘോഷിക്കുക അങ്ങനെയുള്ള പരിപാടികളൊന്നും നമ്മൾ ഓരോരോ വർഷവും ഇങ്ങനെ കടന്നു പോകുമ്പോ അതിന് സൗഭാഗ്യം നിന്ന് പഠിച്ചവനോട് നന്ദി പറയാ നമ്മൾ അങ്ങനെ ജീവിച്ചു അതാണ് അപ്പൊ എന്റെ ഇടത്തേക്ക് ഇന്റർവ്യൂവിന് എത്തിയ ആ അനുഭവം എങ്ങനെയാണ് എന്റെ എത്തിയത് എങ്ങനെയാണ് എന്റെ ആദ്യം കണ്ടത് ഏതാണ് ടിക്ടോക്ക് ആണോ അല്ലെ യൂട്യൂബ് ആണോ എന്താണ് യൂട്യൂബർ ആണ് ഉന്നസക്ക എല്ലാവർക്കും അറിയാം പക്ഷേ എൻ്റെ എങ്ങനെയാണ് എൻ്റെ അടുത്തേക്ക് എത്തിയത് ഞാനിപ്പോൾ ഒരു യൂട്യൂബറായി മാറാനുള്ള കാരണം ഉന്നസക്കും കൂടിയാണ് പലരും എന്നിലൂടെ യൂട്യൂബ് സപ്പോർട്ടും അതിന് ചെയ്യാനൊക്കെ കൂടിയെങ്കിൽ കൂടിയും നമുക്ക് വരുമാനം കിട്ടി തുടങ്ങിയത് ഉന്നസക്ക വന്ന ശേഷമാണ് യൂട്യൂബിൽ നിന്ന് അപ്പോൾ ഉന്നസക്കോട് ഒരുപാട് നന്ദി അറിയിക്കുകയാണ് പിന്നെ എന്തിലേക്ക് വന്നത് എങ്ങനെയാണ് ആ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞാൽ കുറേ ആളുകളോട് പറഞ്ഞ ഒരു ഉത്തരം അതാണ് ഈ ചോദ്യത്തിന്റെ ഉത്തരവ് ശരിക്കും അതായത് എന്നോട് പലരും ചോദിച്ചു റിച്ചുവിന്റെ അടുത്തേക്ക് എത്തിയത് എങ്ങനെയാണ് കാര്യങ്ങൾ എന്റെ പാർട്ട്ണർ ആയിട്ടുള്ള ഫഹദ് ഉണ്ട് 1+1 അപ്പൊ ആക്ച്വലി നടന്ന സംഭവം അങ്ങനെയാണ് അതായത് റിച്ചു എന്നോട് വന്നിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് റിച്ചുവിനെ ഇന്റർവ്യൂ ചെയ്യാം ഞാനപ്പോ ചോദിച്ചു റിച്ചു ആരാണ് എനിക്ക് റിച്ചുവിനെ അറിയാം ഞാൻ സത്യമായിട്ട് പറഞ്ഞു എനിക്ക് അറിയില്ല അപ്പൊ അവൻ പറഞ്ഞു ടിക്ടോക്കിൽ ഇപ്പൊ വളരെ സൂപ്പറായിട്ട് അല്ലെങ്കിൽ നല്ല റീച്ചായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന പോപ്പുലർ ആയിട്ടുള്ള ഒരാളാണ് അപ്പൊ ഞാൻ അങ്ങനെ വിട്ടു വിട്ടു ഓക്കെ പറഞ്ഞു വിട്ടു ഇപ്പൊ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോ ഫാദർ കൊണ്ട് പറഞ്ഞു നമ്മൾ റിച്ചുവിന്റെ അടുത്ത് കൊണ്ടുവച്ചു അപ്പഴും ഞാൻ കല്ലി വല്ലി അങ്ങനെ വിട്ടു മൂന്ന് വട്ടം പറഞ്ഞു നാലാം വട്ടം പറഞ്ഞു അങ്ങനെ എനിക്കൊരു വീഡിയോ കാണിച്ചു എന്താണ് ആരാണ് ഈ സാധനം എന്ന് അറിയണ്ട് റിച്ചുഭായി റിച്ചുഭായി ഇങ്ങനെ പറയണ്ട് അപ്പൊ കാണിച്ചിരുന്ന വീഡിയോ ഏതാന്ന് വെച്ചാല് അതിന്റെ ഒക്കെ മുന്നേ റിച്ചു ഫേമസ് ആണ് ടിക്ടോക്കിലും ഒക്കെ എന്നുള്ളത് എനിക്ക് ആ വീഡിയോ കണ്ടതിന് ശേഷം മനസ്സിലായി കാരണം റിച്ചു കത്തി നിന്ന് ഒരുപാട് പകുതി ദൂരമൊക്കെ സഞ്ചരിച്ചതിന് ശേഷമുള്ള ഒരു വീഡിയോ ആണ് ഞാൻ കാണുന്നത് അത് തണുത്തിട്ട് ചെറിയൊരു വിറയലുണ്ട് നല്ല തണുപ്പുണ്ട് അവിടെ അപ്പോ പിന്നെ കാണുന്ന വീഡിയോ ഏതാന്ന് വെച്ചാല് എന്റെ ചാമ്പക്കന്റെ ഏതെല്ലാം ചാമ്പക്ക ആ വീഡിയോ ആണ് ഞാൻ കാണുന്നത് അപ്പൊ കണ്ടപ്പോ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു അപ്പൊ ഞാന് എന്റെ പ്രൊഫൈല് ലിങ്ക് വാങ്ങിച്ച് ഞാൻ കൊറേ വീഡിയോസ് കണ്ടു എന്റെ പ്രൊഫൈല് കാണാൻ വേണ്ടിട്ട് ഞാൻ ഒരു യൂസർ ഐ ഡി ഉണ്ടാക്കി എനിക്ക് ടിക്ടോക്ക് ഇല്ല അതുപോലെയുള്ള ആപ്പുകളൊന്നുമില്ല ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും മാത്രം
അപ്പൊ റിച്ചുവിനെ കാണാൻ വേണ്ടിട്ട് റിച്ചു എന്താന്ന് അറിയാൻ വേണ്ടിട്ട് ഞാന് ടിക്ടോക്കിലെ ഒരു യൂസർ ഐ ഡി എടുത്ത് അല്ലെ, അങ്ങനെ ഒരു പേ യൂസർ നെയിം ഒന്നും കൊടുക്കാതെ ജസ്റ്റ് ഐ ഡി ലോഗിൻ ചെയ്തിട്ട് വരാമല്ലോ. അങ്ങനെ വന്നിട്ട് കുറെ വീഡിയോസ് കണ്ടു. അപ്പൊ സംഭവം കംപ്ലീറ്റ് ഇങ്ങനെയുള്ള കുറെ കോമിക് ആയിട്ടുള്ള സംഭവം, ഒറ്റ നോട്ടത്തില് അല്ലെങ്കിൽ ഒറ്റ ഇതിൽ ഞാൻ വിലയിരുത്തിയതും ഇത് ആള് ഒരു പക്ക എന്താ പറയാ ഒരു കോപ്രായം കളിക്കുന്ന ആള് എന്ന് ഞാൻ അപ്പൊ തന്നെ അവനോട് പറഞ്ഞു. ഞാനുള്ള കാര്യങ്ങൾ പേര് പറയാം. അപ്പൊ കാരണം എനിക്ക് എല്ലാ വീഡിയോയും കണ്ടപ്പോ അങ്ങനെ തോന്നി, എല്ലാ സാധനത്തിനെ അങ്ങനെ പറഞ്ഞ് പരിചയപ്പെടുത്തുക, പാട്ട് പാടുക, എന്തൊക്കെയോ ഗോഷ്ടികൾ കാണിക്ക, ആ രീതിയിലാണ് എനിക്ക് തോന്നി. അപ്പൊ തന്നെ നമ്മൾ സാധാരണ ഒരു വിഷയത്തിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു വ്യക്തിയെ കുറിച്ച് മുൻധാരണ എല്ലാവർക്കും ഉണ്ടാവും, അതുപോലെ ഒരു മുൻധാരണ ഞാനും ഇട്ടു. അങ്ങനെ ഞാൻ അവനോട് പറഞ്ഞ അവനൊക്കെ ചെയ്യണം, ഇന്റർവ്യൂ ചെയ്യണം, നമുക്ക് വേറെ ആരെങ്കിലും നോക്കാന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഈ ഓന എന്തോ ഒരു നമ്മൾ പോണം ചെയ്യണം എന്നൊക്കെ തന്നെ എന്നോട് പറഞ്ഞു ഫാദർ. അങ്ങനെ പിറ്റേന്നുണ്ടായൊരു സംഭവം വെച്ചാൽ, ഞാൻ രാവിലെ വീട്ടില് ഭക്ഷണം കഴിക്കാന് രാവിലെ ചായ അടിക്കാൻ വേണ്ടിട്ട് വീട്ടില് കിച്ചണില് എന്റെ മോന് 3 വയസ്സാണ്. അപ്പോ ഞാനിങ്ങനെ കിച്ചണില് ഞങ്ങള് ചായ അടിക്കാൻ വേണ്ടി ഇരിക്കുന്ന സമയത്ത് എന്റെ മോന് പുട്ടില്ല, പുട്ട് തീരെ ഇഷ്ടമല്ല. അപ്പോ വൈഫ് ഇങ്ങനെ പുട്ടും കടലക്കറിയൊക്കെ എടുത്ത് വെച്ചിങ്ങനെ വന്നപ്പോ ഓൻ ചോദിച്ചു എന്താന്ന് വെച്ചാ പുട്ടാന്നാണ്. പുട്ടാണ് ഓന് സത്യം പറഞ്ഞാൽ പുട്ട് ഇഷ്ടമല്ല, പുട്ട് ഇഷ്ടമില്ല. അപ്പൊ ഓൻ പാടിയൊരു പാട്ടുണ്ട്, ചക്കപ്പുട്സ് ചക്കപ്പുട്സ്. ഓ പാട്ട്. അപ്പൊ ഞാന് തലേന്ന് ഈ വീഡിയോസ് റിച്ചുവിന്റെ ഇതിൽ കണ്ടു. അപ്പൊ ഞാൻ മോനോട് ചോദിച്ചു, മോനത്തെ കേട്ടാ ഉമ്മന്റെ ഫോണിൽ കണ്ടാന്നു. ഓനിങ്ങനെ യൂട്യൂബിലൊക്കെ കയറിയിട്ട് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കാണും. അപ്പൊ എനിക്ക് മനസ്സിലായി, ഈ ചെറിയ കുട്ടികളിടയിൽ വരെ റിച്ചുവിന് ഇമ്പാക്ട് ഉണ്ടാകാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ആള് ഒരു വന്മരാന്ന് എനിക്ക് അപ്പൊ തോന്നി. അപ്പൊ ഞാൻ നാസറിനെ വിളിച്ചിട്ട് ഫാദറിനെ വിളിച്ചിട്ട് പിറ്റേന്ന് ചോദിച്ച് നമുക്ക് റിച്ചുവിന്റെ അടുത്ത് പോകണ്ടായിരുന്നു. അപ്പൊ അവൻ ഹാപ്പി. അവൻ പറഞ്ഞു പിറ്റേന്ന് രാവിലെ 6 മണിയാകുമ്പോഴേക്കും വണ്ടി ആയിട്ട് വന്നു. അങ്ങനെ ഞങ്ങൾ നേരെ കൽപ്പറ്റക്ക് വരാം. കൽപ്പറ്റക്ക് വരുമ്പോ നമ്മളെ കയ്യില് അഡ്രസ് ഇല്ല, അല്ല ബത്തേരിക്ക് വരുമ്പോ അഡ്രസ് ഇല്ല, നമ്പർ ഇല്ല, ഒന്നുമില്ല, ഒന്നുമില്ല. അപ്പൊ നിങ്ങളെ കണ്ടുപിടിക്കാൻ ചെയ്ത ഒരു ഉപായം എന്ന് പറഞ്ഞാല്, നിങ്ങളെ കുറെ വീഡിയോസ് നമ്മൾ സെർച്ച് ചെയ്തു. ഒരു വീഡിയോയില് നിങ്ങൾ പറയുന്ന കേട്ടു, ഏതോ ഒരു കാറിന്റെ ആക്സസറി ഷോപ്പിന് വേണ്ടി ഒരു പ്രൊമോ പോലെ ചെയ്തു. അപ്പൊ നമുക്ക് തോന്നി അവിടെ വന്ന് അന്വേഷിച്ചാല് റിച്ചു എവിടെ ആണ് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഞങ്ങൾ രാവിലെ വണ്ടി എടുത്ത് 9 മണി 10 മണിയായപ്പോ ഈ ഷോപ്പിലെത്തി. ഷോപ്പിന്റെ ബോർഡ് നിങ്ങൾ കാണിക്കുന്നുണ്ട്, ഒരു കാറിന്റെ ആക്സസറി ഷോപ്പിന്റാണ്, എനിക്ക് അത്രേ ഓർമ്മയുള്ളൂ. ഞങ്ങൾ രാവിലെ അവിടെ വന്നു. ഞങ്ങൾ വന്ന് വണ്ടി പിന്നെ തിരിച്ച് ആ കടന്റെ മുമ്പിലേക്ക് വെച്ചപ്പോ ഒരു പച്ച കളറ് 800 കാറില് പിന്നെ കുറച്ചു പേര് ബത്തേരി ടൗണിലേക്ക് പോകും. ഫാദർ പറഞ്ഞു അത്ത പോണം അത്ത പോണം. അപ്പൊ റിച്ചു അതിലുണ്ട് എന്നുള്ള അവന് കണ്ടു. അപ്പൊ ഞാൻ ചാരുന്നു അതിൽ റിച്ചുണ്ട്. അപ്പോ ആ കടന്റെ മുകളിൽ നമ്പർ ഉണ്ട്, ആ നമ്പർ എടുത്തിട്ട് വിളിച്ചു. വിളിച്ചപ്പോ ഫോണെടുത്ത് ആദ്യം പറഞ്ഞത് ഏതോ വിളിച്ച ഷംസീർ എന്ന ആളാണ് എടുത്തത്. പുള്ളിയറെ ഞങ്ങളൊരു പരിപാടിക്ക് പോവാണ്, പിന്നെ റിച്ചു കൂടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നമ്മളോട് നിങ്ങൾ എവിടെ ഉള്ള ആളാണ് പറഞ്ഞു. നമ്മളിങ്ങനെ ചാനലിൽ വന്നാണ്, ഒരു ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടിട്ടായിരുന്നു. അപ്പൊ പുള്ളി പെട്ടെന്ന് നോക്കിയാ ഏതാ ചാനല്, ഞങ്ങൾ ഇപ്പൊ വരാം അവിടെ വെയിറ്റ് ചെയ്യാൻ, ഞാൻ വേറെ പ്രോഗ്രാമിന് പോവാന്ന് പറഞ്ഞ ആള് പെട്ടെന്ന് തിരിച്ചിട്ട് റിച്ചുവിനെ കൊണ്ട് വരാണ്. അന്നാണ് നമ്മൾ അവിടുന്ന് ഇന്റർവ്യൂ ചെയ്യുന്നത്. അപ്പൊ നമ്മള് ആ ഇന്റർവ്യൂല് പറഞ്ഞിരുന്നു ഞങ്ങൾ അങ്ങോട്ടേക്ക് എത്തിയ രീതിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ. അതുകൊണ്ടുകൂടിയാണ് നിങ്ങൾ അഡ്രസ്സൊക്കെ തെരഞ്ഞിട്ട് കുറേ ആളുകള് പിന്നീട് വരാൻ കാരണം. അങ്ങനെയാണ് നമ്മൾ നിങ്ങളെ അടുത്തേക്ക് എത്തുന്നത്. അപ്പോൾ ഇക്ക ഒരു സോഷ്യൽ മീഡിയ മാനേജ് ചെയ്യുന്ന വ്യക്തിയാണ്, സ്വന്തമായിട്ട് സോഷ്യൽ മീഡിയ ഉള്ള വ്യക്തിയാണ്. അപ്പോൾ ഇക്കയുടെ സോഷ്യൽ മീഡിയയെക്കുറിച്ചും എങ്ങനെയാണ് ഈ സോഷ്യൽ മീഡിയക്ക് എത്തിയതും അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറ. നമ്മൾ ഖത്തറിൽ ഓൾറെഡി ഒരു സോഷ്യൽ മീഡിയ മാനേജ്മെന്റ് കമ്പനി ഉണ്ടായിരുന്നു. അപ്പോ ഞാനവിടെ വർക്ക് ചെയ്തായിരുന്നു, ഞാൻ എന്റെ സുഹൃത്ത് ജോജോ, നമ്മളെ ആൽബത്തിന്റെ ക്യാമറമാൻ ഷാഫി ഒരു 3 മാസം വർക്കിനുണ്ട്. അപ്പൊ നമ്മള് അന്ന് അവിടെ കുറെ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോ നാട്ടിലെത്തിയപ്പോ തിരിച്ചു പോകാൻ പറ്റാത്തൊരു സാഹചര്യം, പ്രതിസന്ധി വന്ന് കൊറോണ. അപ്പൊ ആ സമയത്ത് നമ്മളെ കയ്യില്
പിന്നെ ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ട്, നമുക്കിത് സ്വന്തമായിട്ട് മുമ്പോട്ടേക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകണം. അതിന്റെ മുമ്പേ നമ്മളെ ഒന്ന് രണ്ട് സുഹൃത്തുക്കളെ സോഷ്യൽ മീഡിയ ഒക്കെ നമ്മൾ മാനേജ് ചെയ്യുന്നുണ്ട്, നമ്മളെ ജലാൽ മാഗ്നസ്, ജലാൽഖാൻ്റെ. അപ്പോ അതൊരു പ്രൊഫഷൻ ആയിട്ട് മുമ്പോട്ട് കൊണ്ടുപോയാൽ, ഒരു സൈഡിൽ കൂടെ കൊണ്ടുപോയാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് പെട്ടെന്ന് ഞാനും ഫാദും കൂടി ചേർന്നിട്ട് അങ്ങനെ ഒരു സംഭവം ചെയ്യുന്നു. ഞങ്ങളുടെ കമ്പനിന്റെ പേരിൽ ഒരു യൂട്യൂബ് ചാനൽ ചെയ്തിട്ട് ഞങ്ങളെ പോലുള്ള ആളുകളെ പിന്നെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുന്ന നോക്കി ചെയ്യുന്നു. തുടങ്ങിയിട്ട് ജസ്റ്റ് ഒരു വർഷമോ, അപ്പൊ പെട്ടെന്ന് തന്നെ റീച്ചായി, കുഴപ്പമില്ലാതെ റവന്യൂ ഒക്കെ വന്നതോടെ. അങ്ങനെ ഞങ്ങള് നിങ്ങളെ പോലുള്ള കുറെ ആളുകളുടെ സോഷ്യൽ മീഡിയ മാനേജ്മെന്റ് ഞങ്ങൾ ഏറ്റെടുത്ത്, പിന്നെ സാധാരണക്കാരായിട്ടുള്ള കുറെ പുതിയ യൂട്യൂബേഴ്സിന്റെ പിന്നെ ചാനല് ഞങ്ങൾ അഡ്മിറ്റ് ചെയ്യാൻ തുടങ്ങി. അവർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് ഒരു 3-4 മാസം കൊണ്ട് അവരെ ചാനല് മോണിറ്റൈസ് ചെയ്ത് റവന്യൂ ഒക്കെ വരുന്ന രീതിയിൽ ഒരു പാക്കേജുകളൊക്കെ ചെയ്തു. അതാണ് ഇപ്പൊ ഇങ്ങനെ ചെയ്തു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് അത്യാവശ്യം മോശമില്ലാത്ത കുറച്ച് ഹ്യൂജ് ആയിട്ടുള്ള കുറച്ച് കസ്റ്റമർ ക്ലയന്റ് നമ്മുടെ കയ്യിലിപ്പോ ഉണ്ട്. അവരെല്ലാരെയും നല്ല രീതിക്ക് നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകണം. അതിൽ പ്രധാനമായിട്ടുള്ള ആളാണ് റിച്ചുഭായ്. അപ്പൊ എന്നെ വെച്ച് ചെയ്ത വീഡിയോ ഏറ്റവും കൂടുതൽ ഓടിയിട്ടുള്ളത്, അതാണ് ഞാൻ എഴുതിയ ഒരു സാധനം ഞാൻ നിങ്ങളോട് പറഞ്ഞു ചെയ്യണം എന്നാണ്. പാട്ട് അയച്ചു തന്നപ്പോ നിങ്ങള് പറഞ്ഞു പാട്ട് ഇഷ്ടപ്പെട്ടു, നമുക്ക് ചെയ്യാന്നാണ്. അങ്ങനെ ആടുജന്മം അടുത്തൊരു വർക്ക് വരാൻ പോകുന്നുണ്ട്, പണ്ടാരക്കുറിപ്പുകൾ അല്ലേ. അതിന്റെ വിശേഷങ്ങൾ അതിന്റെ വിശേഷങ്ങൾ അതിന്റെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാല് നിങ്ങളോട് ഓൾറെഡി നമ്മൾ എപ്പോഴും ഇൻഫോം ചെയ്യുന്നതാണ്, എപ്പോഴും നമ്മളെ കൂടെ ഉള്ള ആളാണ്. മറ്റുള്ളവർക്ക് കൂടി കേൾക്കാൻ വേണ്ടി നമ്മള് 2-3 പ്രാവശ്യം ഷെഡ്യൂൾ ചെയ്ത് ഷൂട്ടിങ് ലൊക്കേഷനിൽ വരെ എത്തിയിട്ട് കണ്ടെയ്ൻമെന്റ് സോണിന്റെ ഒക്കെ പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് നമ്മൾ റിട്ടേൺ പോകുന്നത്. അപ്പൊ സ്ക്രിപ്റ്റ് റെഡിയാണ്, ആർട്ടിസ്റ്റുകൾ എല്ലാവരും റെഡിയാണ്, എല്ലാ കാര്യങ്ങളും ഒക്കെയാണ്. അപ്പൊ ഇനിയിപ്പോ ഈ ഡിസംബർ ലാസ്റ്റ് അല്ലേ, ഇതിപ്പോ നവംബർ അല്ലേ, നവംബർ ലാസ്റ്റ് ഡിസംബർ 1st ആയിട്ട് നമ്മള് ഫസ്റ്റ് ഷെഡ്യൂള് ഒരു 3-4 എപ്പിസോഡ് ഷൂട്ട് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാണ്. ഡിസംബർ 1st വീക്ക് തന്നെ നമ്മള് അത് താമരശ്ശേരി വെച്ച് ഷൂട്ട് ചെയ്യുന്നു. ഓക്കെ ഓക്കെ. അപ്പോ ഒരു മണാലിയിലേക്കുള്ളൊരു ട്രിപ്പ്, മണാലിയിലേക്കുള്ള ഒരു ട്രിപ്പ്, അത് ഞാനും അതും കൂടി ഇപ്പൊ പ്ലാൻ ചെയ്തൊരു സംഭവമാണ്. നിങ്ങളോട് പറഞ്ഞപ്പോ നിങ്ങൾ ചാടി കയറി പറഞ്ഞു, ഞാൻ പോരുന്നുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് യോഗ ഉണ്ടെങ്കിൽ എനിക്കും താല്പര്യമുണ്ട്. മണാലി എന്ന് പറയുന്നത് ഇത്ര മനോഹരമായ ലഡാക്കാണ്. മണാലി അല്ല, ലഡാക്കാണ്. ഓക്കെ, അപ്പൊ ലഡാക്കിലേക്കാണ് യാത്ര. ദൈവം അനുഗ്രഹിച്ചാലും ഓക്കെ, മൂന്നാക്കോട് പോയി. അപ്പോ ലഡാക്കിലേക്ക് എങ്ങനെയാണ് യാത്ര ചെയ്ത്, വാഹനം ഏതാ യൂസ് ചെയ്ത്? താറ് വണ്ടി. ഓ, ജീപ്പിലാണ്, ടാർ വണ്ടി, താറ് വണ്ടിയിലാണ്. ഓ, മഹീന്ദ്രന്റെ താറ് വണ്ടിയിലാണ്. ഓക്കെ. എന്നെ ഇന്റർവ്യൂ ചെയ്തപ്പോ ഒത്തിരി വിമർശനങ്ങളൊക്കെ വന്നു, ഞാൻ കമന്റ് ബോക്സിൽ വായിച്ചിട്ടുണ്ട്. റിച്ചുവിന് വെച്ച് മുതലെടുക്കുവാണ് 1+1 ചാനല്. റിച്ചു അവനെ നിങ്ങൾ യൂസ് ചെയ്യാണ്, അങ്ങനെ കുറേ നെഗറ്റീവ് കമൻറ്റുകൾ ഇങ്ങനെ കണ്ടമാനം ചാനലിലെ കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഞാൻ കാണാനുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി എന്താണ് അഭിപ്രായം? അത് നിരന്തരം ഞാൻ ഫസ്റ്റ് നമ്മൾ വന്നിട്ട് നിങ്ങളൊരു ഇന്റർവ്യൂ ചെയ്തു, സ്വാഭാവികമായിട്ടും ഒരു ചാനൽ വന്നാല് ഒരു വട്ടം നിങ്ങളെ ഇന്റർവ്യൂ ചെയ്യുന്നു, നിങ്ങളെ ഒഴിവാക്കുന്നു. ഒഴിവാക്കുന്നു മീൻസ് അവര് പിന്നെ വേറെ റൂട്ടിൽ സഞ്ചരിക്കുകയാണ്, മറ്റുള്ള ആളുകളുടെ കൂടെ മറ്റുള്ള ആളുകളെ തേടിയിട്ടുള്ള യാത്രകളാണ്. അപ്പൊ നമ്മള് റിച്ചുവിനെ കുറച്ച് ഫോളോ ചെയ്തു. ഞാൻ ആദ്യം റിച്ചു ആരാണ്, എന്താണ് റിച്ചു, നമുക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞ് നടന്നിരുന്ന ഫസ്റ്റ് ഒരു ഇന്റർവ്യൂവിന് വന്നപ്പോ കോപ്രായം കാണിച്ച് നടന്ന ആള്, അല്ലെങ്കിൽ പൊട്ടനായിട്ടുള്ള ഒരാള്, മണ്ടത്തരം കാണിക്കുന്ന ഒരാള് എന്നുള്ള ആ കാഴ്ചപ്പാട് ഒരു ദിവസം നിങ്ങളെടുത്ത് വന്നിന്ന് നമ്മൾ ഒരു അരമണിക്കൂർ സംസാരിച്ചപ്പോ ആ ധാരണ, അതായത് തെറ്റിദ്ധാരണകൾ, മിഥ്യാധാരണകൾ, അതൊക്കെ മാറുകയാണ്. കാരണം നിങ്ങൾ എന്താണ്, നിങ്ങളിലുള്ള ആ ഒരു മനുഷ്യൻ എന്താണ്, നിങ്ങളുടെ മനുഷ്യത്വം എന്താണ്, നിങ്ങള് സമൂഹത്തിനോട് കാണിക്കുന്ന പ്രതിബദ്ധത എന്താണ്, അങ്ങനെ കുറെ കാര്യങ്ങൾ കുറെ സമയം നിങ്ങളോട് സംസാരിച്ചപ്പോ നമുക്ക് മനസ്സിലാക്കാം. നിങ്ങള് കുട്ടികളെ മനസ്സുള്ള നിഷ്കളങ്കനായിട്ടുള്ള, പലരും പൊട്ടനെന്നും മണ്ടനെന്നും വിളിക്കുമ്പോഴും ഈ ലോകത്തിനെ കുറിച്ച് അല്ലെ സമൂഹത്തിനെ കുറിച്ച് പിന്നെ
ഒരുപാട് അറിവുകളിലെ നല്ലൊരു മനുഷ്യനാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ എനിക്ക് തോന്നി നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യണം, നിങ്ങളെ പിന്തുണക്കണം എന്ന് തോന്നി. അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ കുറെ ഫോളോ ചെയ്തു, നിങ്ങൾക്ക് ചെയ്തുതരാൻ പറ്റുന്ന കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്തു തന്നു എന്നാണ് വിശ്വാസം. അപ്പൊ അതിനെ പുറമേ നിന്ന് നോക്കിക്കണ്ട കുറെ ആളുകൾ എങ്ങനെ പറഞ്ഞു, അവര് റിച്ചുവിനെ വെച്ചിട്ട് മാർക്കറ്റ് ചെയ്യാണ്, റീച്ച് ഉണ്ടാക്കുകയാണ്, അവനെ വെക്കുകയാണ്, അവന് കുറെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ സ്വാഭാവികമായിട്ട് അവർക്ക് പുറത്തുനിന്ന് നോക്കുമ്പോ അങ്ങനെ തോന്നി. പക്ഷെ ഇതിന്റെ ഉള്ളില് കുറെ നല്ല കാര്യങ്ങൾ, നന്മ, നമ്മൾ ഉദ്ദേശിച്ചത് എന്താണെന്നൊന്നും മനസ്സിലാക്കാതെ അവരങ്ങനെ പറഞ്ഞു. നമുക്ക് അതിൽ വിഷമമൊന്നുമില്ല, കാരണം ഒരാൾക്കും റിച്ചുവിനായാലും എനിക്കായാലും അല്ലെങ്കിൽ എത്ര വലിയൊരാൾക്കും നെഗറ്റീവ് ഇല്ലാത്ത ഒരാളും ഉണ്ടാവില്ല. 10 പേരെ അല്ല 100 പേരുണ്ടെങ്കിൽ ആ 100 പേരെയും സംതൃപ്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് ഒരാൾക്കും പോകാൻ കഴിയില്ല. ആ രീതിയിൽ നമ്മൾ അതിനെ എടുക്കുന്നു, നമ്മൾ നമ്മുടെ രീതിക്ക് മുമ്പോട്ട് പോകുന്നു. ഇക്കൊരു പ്രവാസിയായിരുന്നു. അപ്പോ ഈ പ്രവാസ ജീവിതത്തെ കുറിച്ച് ഇക്കയ്ക്ക് എന്താണ് പറയുന്നത്? ഇക്ക പ്രവാസി ആയതുകൊണ്ടാണ് ഒരു പ്രവാസ സോങ് ഇക്ക രചന ചെയ്തത്, അതിൽ ഞാൻ അഭിനയിച്ചതും. അപ്പോൾ ആ സോങ് ഞാൻ അഭിനയിക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതിൻ്റെ വരികളാണ്, പിന്നെ പാടിയ നിസാർഗയാണ്, പിന്നെ എൻ്റെ കൂടെ അഭിനയിച്ച നായികയാണ്. അപ്പോൾ എന്താ വെച്ചാൽ വളരെ എല്ലാം യോജിച്ച് ഒന്നിച്ച് എല്ലാം മാച്ചാവുന്നതാണ്. എനിക്ക് പറ്റിയൊരു നായിക കിട്ടുക, നല്ല എന്ന് വെച്ചാൽ വരികൾ, നല്ല സംഗീതം, നല്ല മ്യൂസിക് ഡയറക്ഷൻ, എല്ലാം പക്ക സാധനമാണ്. ഇതൊക്കെ എങ്ങനെയാണ് ഒത്തുവന്നത്? ഇക്ക എങ്ങനെയാണ് ഇതിലേക്ക് ഇറങ്ങിത്തിരിച്ചത്? പ്രവാസ ജീവിതത്തെക്കുറിച്ച് ആദ്യം പറ, അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ സോങ്ങിനെ കുറിച്ച് പറയാം. കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ടെങ്കിലും കുറച്ച് ഷോർട്ടാക്കിയിട്ട് പറയാം. അതായത് ഞാൻ പ്രവാസിയായിട്ട് ഒരു 10 വർഷത്തോളം 2010 ഞാൻ ഫസ്റ്റ് ഒമാനിലേക്ക് പോകുന്നത്. ലുലു ഇന്റർനാഷണൽ സാഹിബിന്റെ ലുലു ഹൈപ്പർ മാർക്കറ്റിലേക്ക് ജോലിക്ക്. ഒരു 4 വർഷത്തോളം അവിടെ ജോലി ചെയ്ത ശേഷം ഞാൻ തിരിച്ച് നാട്ടിൽ വന്ന് പിന്നെ ഖത്തറിലേക്ക് പോയി. അങ്ങനെ മസ്കറ്റിൽ നിന്ന് ആ ബിസിനസ്സൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് നമ്മൾ നാട്ടിലെത്തിയ സമയത്താണ് ഈ യൂട്യൂബ് പരിപാടിയൊക്കെ പോകുന്നത്. അപ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ മറ്റുള്ള ആളുകൾ നമ്മൾ പരാജയപ്പെട്ടു എന്ന് പറയുന്ന സമയത്തും നമ്മളത് അംഗീകരിക്കാതിരിക്കുമ്പോഴാണ്, നമ്മളത് അംഗീകരിച്ചില്ലെങ്കിൽ സത്യം പറഞ്ഞാൽ നമ്മൾ പരാജയപ്പെടുന്നില്ല. മറ്റുള്ളവർ നമ്മൾ പരാജയപ്പെട്ടു എന്ന് പറയുമ്പോൾ നമ്മളതിന് വഴങ്ങിക്കൊടുക്കുമ്പോൾ നമ്മളുടെ പതനം ശരിക്കും പൂർത്തിയായി. അപ്പോൾ നമ്മൾ തോറ്റിട്ടില്ല അല്ലെങ്കിൽ വിജയിച്ച് കാണിക്കുമെന്നുള്ള ആ ഒരു കോൺഫിഡൻസൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുകയാണെങ്കിൽ എന്ത് പ്രതിസന്ധി എന്ത് ഘടകങ്ങളുണ്ടെങ്കിലും നമുക്കതൊക്കെ തിരിച്ചു കിട്ടി അപ്പോൾ ഇതുപോലെ തിരിച്ചു വരാൻ സാധിക്കും. അപ്പം ഞാൻ കുറേ ആളുകൾക്ക് സത്യം പറഞ്ഞാൽ കടപ്പെട്ട ആളാണ്, ബാധ്യതപ്പെട്ട ആളാണ്. അപ്പം എന്നെ പലരും നിരന്തരം വിളിച്ചുകൊണ്ട് പോകും, കിട്ടിയില്ലെങ്കിൽ പൈസ കൊടുക്കാനുള്ള ആളുകളാണ്. അപ്പോൾ ഞാൻ എൻ്റെ കൂടെ 2-3 പേരുണ്ടായിട്ടും അവരെയും കൂടി ബാധ്യത ഞാനാണ് കച്ചവടം നടത്തിയതെന്നതിൻ്റെ പേരിൽ ഏറ്റെടുക്കേണ്ടി വന്ന ഒരാളാണ്. എൻ്റെ വീട്ടിൽ പോയിട്ട് പലരും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്, ഭാര്യ വീട്ടിൽ പോയിട്ട് പലരും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്, പള്ളി കമ്മിറ്റിയിൽ, പാർട്ടി ഓഫീസുകളിൽ, അങ്ങാടികളിലൊക്കെ വന്നിട്ട് പലരും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് ഈ പൈസ കൊടുക്കാനുള്ള. അപ്പോൾ ഞാൻ ആരോടും ഇന്നുവരെ നിങ്ങൾ പൈസ തരൂല എന്ന് പറഞ്ഞില്ല, എനിക്ക് കഴിയുന്ന സമയത്ത് തരും എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ. അപ്പോൾ എന്നെ ഇപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ ഇത് ഓർമ്മയിൽ വെക്കണമെന്നും കൂടി ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിച്ചു. അങ്ങനെ പറയാൻ പറ്റൂല, അങ്ങനെ ഞാൻ ഒരിക്കലും പറയില്ല. കാരണം അവര് എന്താണോ ഉദ്ദേശിച്ചത് എന്താണോ ചെയ്തതെന്നുള്ള അവർക്കും പഠിച്ചവനാ ഓർമ്മയുള്ളൂ. അപ്പോ അതിനെ കുറിച്ചൊന്നും ഞാൻ ഒന്നും പറയുന്നില്ല. അപ്പൊ ഞാൻ നേരെ തിരിച്ച് ഖത്തറിലേക്ക് പോവാണ് നിങ്ങൾ പറഞ്ഞ പാട്ടിനെ കുറിച്ച്. പാട്ട് സത്യം പറഞ്ഞാല് ഞാന് ഒരുപാട് അനുഭവങ്ങളിലെ ഒരു പ്രവാസി ഒന്നല്ല. ആ പാട്ട് കേട്ടിട്ട് പലരും എന്നോട് പറയുന്നത് ഒരുപാട് നന്നായിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രവാസിന്റെ ഒരായുസിൽ മുഴുവൻ ഒരു പ്രവാസി അനുഭവിച്ച വിഷമങ്ങള്, സങ്കടങ്ങള്, നൊമ്പരങ്ങളൊക്കെ ആ പാട്ടിൻ്റെ അതിൻ്റെ വരികളുണ്ട്. അപ്പോൾ നമ്മൾ ഒക്കെ പ്രവാസത്തിൻ്റെ ഏറ്റവും സൗഭാഗ്യകരമായ ഘട്ടത്തിലൂടെ കടന്നു പോയിട്ടുള്ള ആളുകളാണ്. ഞാൻ ഒരുപാട് പ്രതിസന്ധിയും ത്യാഗങ്ങളൊക്കെ സഹിച്ചിട്ട് പോയ ഒരുപാട് പ്രവാസികൾ നമുക്ക് മുമ്പ് നടന്നു പോയിട്ടുണ്ട്. അപ്പൊ നമ്മളൊക്കെ സത്യം പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടും അനുഭവിക്കാതെ പ്രവാസം 10 വർഷം അല്ലെങ്കിൽ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മറ്റുള്ള എന്നെക്കാണൊക്കെ മുമ്പ് ഒരുപാട് വർഷം അവിടെ എത്തി ഗൾഫിൽ ജോലി ചെയ്യുന്ന ഒരുപാട് പ്രതിസന്ധിയും ബുദ്ധിമുട്ടും നൊമ്പരങ്ങളൊക്കെ ഉള്ള പ്രയാസങ്ങളുള്ള ഒരുപാട് ആളുകൾ നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ട്, അവരോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ കുറെ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ ആ ഒരു വരികളിലൂടെ അല്ലെങ്കിൽ ആ ഒരു പാട്ടിലൂടെ പറയാൻ ശ്രമിക്കുകയാണ് ചെയ്തത്.
ഞാൻ ആ പാട്ട് എഴുതുന്നത് സത്യം പറഞ്ഞാൽ ആ റെസ്റ്റോറൻറ്റിന്റെ പുറത്ത് ഞാൻ കസ്റ്റമർക്ക് കസ്റ്റമർ ഓർഡർ എടുത്തിട്ട് ഡെലിവറി ചെയ്യുന്ന ഒരു ആളാണ് ഞാൻ. അപ്പൊ നല്ല പൊരി വേലുള്ള സമയത്ത് നമ്മളിങ്ങനെ വേർത്തൊലിക്കുക യൂണിഫോം ഒക്കെ, ആ സമയത്ത് ജസ്റ്റ് ഇങ്ങനെ മനസ്സിൽ വന്നൊരു വരിയാണ്. ചിലപ്പോ നമ്മള് ഇങ്ങനെ ബന്ധപ്പെടുന്ന നാട്ടിലേക്ക് നമ്മള് വിളിക്കുന്ന സമയത്ത് വീട്ടിലുള്ള ആളുകള് നമ്മള് എന്തെങ്കിലും ചെയ്തു കൊടുത്താല് അവർക്കത് മതിയാതെ വരിക, അല്ലെങ്കിൽ അവരെ പ്രശ്നങ്ങൾ തീരാതിരിക്കാം. അപ്പൊ നമുക്ക് തോന്നാണ് നമ്മള് എന്ത് ചെയ്തിട്ടും കഷ്ടപ്പെട്ടിട്ടും അവര് സംതൃപ്തരാകുന്നില്ല അല്ലെങ്കിൽ മതിയാകുന്നില്ല എന്നൊക്കെയുള്ള തോന്നല് വന്നൊരു വരിയാണ്. ആദ്യം അറിയാതെ പോകുകയോ അറിയാത്ത പോലെ നടിപ്പതോ എന്നാൽ അതിനെ പിന്നെ പിറ്റേത്തെ ദിവസം ഡെവലപ്പ് ചെയ്തൊരു 10 മിനിറ്റ് കൊണ്ട് ഒരു കവിത ആണ് ആ സാധനം. റിച്ചുഭായ് എനിക്ക് വേണ്ടിട്ട് ആ പാട്ട് രണ്ടുപേരും പാടി തന്നെ. സന്തോഷം. അപ്പോ എനിക്ക് പാടാനൊന്നും അറിയത്തില്ല, എന്റെ സോങ്ങാണ് ഞാൻ പാടും ഞാൻ സ്വന്തമായിട്ട്. ഇപ്പോൾ മറ്റു സോങ് പാടാൻ പറ്റാത്ത അവസ്ഥ എന്ന് വെച്ചാൽ അതിൻ്റെ വരികളാണ് പ്രശ്നം, പിന്നെ അതിൻ്റെ സംഗതിയാണ്. അപ്പോൾ ആ സംഗതി എനിക്ക് കിട്ടൂല, വരികളും എനിക്ക് അറിയത്തുണ്ടാവില്ല. എന്നാലും ഞാൻ പാടാം. എൻ്റെ ഉള്ള മനസ്സിലെ കുറച്ച് മനസ്സിൽ കുറച്ച് ചെറിയ വരികളൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. ആ ഉള്ള വരി വെച്ച് സംഗതി ഉണ്ടാവില്ല, അതിൻ്റെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ചുമ വെറുതെ പാടുവാണ് രസിക്ക പറഞ്ഞപ്പം. അറിയാതെ പോകയോ അറിയാതെ പോകയോ അറിയാത്ത പോലെ നടിപ്പതോ എന്നാൽ മനംബരം സഹജരേ. പ്രവാസി എന്നുള്ള മൂന്നക്ഷരം കോർത്ത് സാഹസം തീർത്തവങ്കൾ പുകാരൻ ആ അറിയാതെ പോകയോ അറിയാതെ പോകയോ അറിയാത്ത പോലെ നടിപ്പതോ എന്നാത്മനൊമ്പരം സഹജരേ. പ്രവാസി എന്നുള്ള മൂന്നക്ഷരം കോർത്ത് സാഹസം തീർത്തവങ്കൾ പുകാരൻ. എന്റെ ഒരു ശൈലി ഞാൻ പാടിയതാണ്. അപ്പൊ വരികളൊക്കെ കറക്റ്റ് അല്ലാന്ന് എനിക്കറിയാം, സംഗതി ഒന്നും ഇല്ല എങ്കിലും വലിയ വ്യത്യാസമൊന്നും ഇല്ല. എന്നാലും റിച്ചുവിന്റെ കഴിവിനനുസരിച്ച് പരമാവധി നന്നാക്കി പാടിയിട്ടുണ്ട്. അത് കേൾക്കാൻ പറ്റിയതിന് വലിയ സന്തോഷം. ഇപ്പൊ നൈറ്റിലായോണ്ടാണ് പെട്ടെന്ന് അങ്ങ് പാടി വിട്ടതാണ്. അപ്പൊ അല്ലെങ്കിലും പാടാൻ വലിയ സംഗതികളൊന്നും നമുക്ക് അറിയത്തില്ല, ഉള്ള രീതിയിൽ പാടുവാണ്. അപ്പോ എന്നെ കുറിച്ച് എന്താണ് അഭിപ്രായം, എന്റെ ഇപ്പോഴത്തെ ജീവിതം, എന്റെ പഴയ ജീവിതം എന്ന് വെച്ചാല് ഉനേസക്ക എന്നെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ഉള്ള വ്യക്തിയല്ല ഞാനിപ്പോൾ. അങ്ങനെ പലരും എന്നോട് പറഞ്ഞു, എൻ്റെ സുഹൃത്തുക്കളാണേലും എൻ്റെ പ്രേക്ഷകരൊക്കെയാണ് എന്നോട് പറയുന്നുണ്ട്, പഴയ ആ റിച്ചുഭായ് അല്ല ഇപ്പോഴത്തെ റിച്ചുഭായ്, ഉനേസക്ക ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ റിച്ചുഭായ് വേറെ റിച്ചുഭായ്. എന്നുവെച്ചാൽ റിച്ചുഭായിയുടെ ഹെയർ സ്റ്റൈലാണേലും റിച്ചുഭായുടെ സംസാര രീതിയാണേലും റിച്ചുഭായുടെ ഡ്രസ്സിങ്ങിലാണേലും റിച്ചുഭായുടെ ചെരുപ്പ് തൊട്ട് എന്തായിക്കോട്ടെ എന്തായിക്കോട്ടെ എല്ലാം മാറ്റങ്ങൾ ഒത്തിരി റിച്ചുഭായിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ എന്നെ കുറിച്ച് എന്താണ്, എൻ്റെ കുറിച്ചുള്ള മാറ്റങ്ങൾ, ഞാൻ എങ്ങനെയൊക്കെയാണ് മാറിയത്, ഞാൻ പഴയ ആ ഇൻ്റർവ്യൂ ചെയ്തപ്പോഴുള്ള ആ റിച്ചുഭായിയാണോ ഇപ്പോൾ ഉനേസക്കയുടെ മുന്നിലിരിക്കുന്നത്, എന്തൊക്കെയാണ് എൻ്റെ ചേഞ്ച് വന്നത്, എന്നെ കുറിച്ച് എന്താണ്. പലരും പറയുന്നുണ്ട് ഞാനൊരു പലർക്കും മോട്ടിവേറ്ററാണ്, പലർക്കും ഞാൻ കുറേ ഒത്തിരി മെസ്സേജുകൾ പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പലരും പരാജയപ്പെട്ടപ്പോൾ എന്നെ കണ്ട് വിജയിക്കാൻ ശ്രമിക്കാറുണ്ടെന്നൊക്കെ പലരും പറയുന്നു. അപ്പോൾ ഞാൻ കരുതി അത് കളിയാക്കുന്നതാണോ എന്നെ, എന്നെ ഞാൻ എന്താണ് സംഭവം എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ പലരും എന്നെ ഇങ്ങനെ പറയുമ്പോൾ അപ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട്, ഞാൻ അങ്ങനെ അവരെ കളിയാക്കുന്നതാണോ എന്നൊക്കെ എനിക്ക് സംശയമുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ എന്നെക്കുറിച്ച് വിശദമായിട്ട് ഒന്ന് പറയണം. എന്താണ്, ആരാണ്, എങ്ങനെയാണ് റിച്ചുഭായ്? റിച്ചുഭായ് ആദ്യം ആ ടിക്ടോക്ക് ചെയ്ത സമയം മുതൽ ഇന്നിപ്പോ 1 വർഷത്തോളം അതിന് മേലായിരുന്നു. അപ്പൊ അതിൽ നിന്ന് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ വെച്ചാല് സ്വാഭാവികമായിട്ടും ഉള്ള ഒരു മാറ്റങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട്. പിന്നെ കുറെ ആളുകൾ കമന്റ് അടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മള് നിങ്ങളെ സോഷ്യൽ മീഡിയ മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് എപ്പോഴും നമ്മള് അതിനെ ഫോളോ ചെയ്യുകയും അതിൽ വരുന്ന കമന്റുകൾ നോക്കുകയും അത്യാവശ്യമുള്ള അതിന് റീപ്ലൈ ചെയ്യുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് നമുക്കറിയാം ഓരോരുത്തർ നെഗറ്റീവ് പറയുന്നതും അഭിപ്രായം പറയുന്നതും ഒക്കെ. അപ്പൊ കുറെ ആളുകൾ നിങ്ങളെ രൂപമാറ്റത്തിനെ കുറിച്ചും സംസാര രീതിനെ കുറിച്ചും ഒക്കെ പറയലുണ്ട്. നമ്മള് അത് ശരിക്കും നിങ്ങളാണ് പറയേണ്ടത്, ഞാനല്ല പറയേണ്ടത്.
നമ്മൾ നിങ്ങളെ അല്ല, ഞാൻ എന്നെ കുറിച്ച് പറഞ്ഞാൽ അത് ശരിയാവില്ല. അപ്പൊ എന്നെ കുറിച്ച് എന്റെ പ്രേക്ഷകരോ എന്റെ സുഹൃത്തുക്കളോ പറയുമ്പോഴാണ് പൂർണ്ണമാണ്. ഞാൻ എന്നെ കുറിച്ച് എന്നെ പൊക്കി പറയും, ആ ഞാൻ ടോപ്പാണ്, ആ ഞാൻ വലിയ ആളാണ്, ആ എന്റെ മോട്ടിവേഷൻ സൂപ്പറാണ്, ആ എന്റെ പാട്ട് സൂപ്പറാണ്, എന്റെ ഡാൻസ് സൂപ്പറാണ്, ആ എന്റെ അഭിനയം സൂപ്പറാണ്, ആ ഞാൻ അഭിനയിക്കുന്നവരെ ആർക്കും അഭിനയിക്കപ്പെടില്ല, അങ്ങനെയല്ല. പ്രേക്ഷകരും എന്റെ സുഹൃത്തുക്കളൊക്കെ പറയുമ്പോഴാണ് അപ്പോഴാണ് എനിക്കത് ഇനി പോരായ്മകളുണ്ടെങ്കിലും എന്റെ കഴിവുകൾ എനിക്ക് പ്രകടിപ്പിക്കാൻ ഇനി പോരായ്മകളെ തിരുത്തി പ്രകടിപ്പിക്കാൻ പറ്റുന്നെങ്കിലും അത് ഞാൻ പറയുകയല്ല, എൻ്റെ സുഹൃത്തുക്കളോ എൻ്റെ പ്രേക്ഷകരോ പറയുമ്പോഴാണ് ആ നല്ലതാണ് ഋഷുഭായി ചെയ്ത് നല്ലതാണ്, പാട്ട് സൂപ്പറാണ്, അഭിനയം സൂപ്പറാണ്, ഡാൻസ് സൂപ്പറാണ്, ആ മിമിക്രി ഗംഭീരമാണ്, മോട്ടിവേഷൻ അടിപൊളിയാണ്, സൂപ്പർ കിട്ടു. അപ്പോൾ ഉനേസക്കയാണ് പറയേണ്ടത്. ഉനേസക്ക എൻ്റെ ഒരു സോഷ്യൽ മീഡിയ മാനേജ് ചെയ്യുന്ന വ്യക്തിയോടാണ്, അതുകൂടാതെ തന്നെ എൻ്റെ പ്രേക്ഷകനാണ്, എൻ്റെ ഒരു സുഹൃത്താണ്, എൻ്റെ ഒരു ബ്രദറാണ്. അപ്പോൾ ഉനേസക്കയാണ് പറയാൻ അർഹൻ. ഇപ്പോൾ നിങ്ങളുടെ, അതായത് നിങ്ങളെ പൊട്ടനൻ എന്ന് വിളിച്ച ആളുകൾക്ക് മുമ്പിൽ, അല്ലെങ്കിൽ മണ്ടൻ എന്ന് വിളിച്ച ആളുകൾക്ക്, കോപ്രായം കാണിക്കുന്ന പറഞ്ഞ ആളുകൾക്ക് മുമ്പിൽ നിങ്ങളെ പുതിയൊരു അവതാരമായിട്ട് അവതരിപ്പിക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങളുടെ രൂപമാറ്റത്തില്, നിങ്ങളുടെ സംസാര രീതികളില്, നിങ്ങളെ എന്താ പറയാ, മൊത്തത്തിൽ ആറ്റിറ്റ്യൂഡുകളൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. അത് ഒരു പരിധി വരെ വിജയിച്ചിട്ടുണ്ട് എന്നുള്ളത് പുറത്തുള്ള ആളുകളുടെ, നിങ്ങളുടെ പ്രേക്ഷകരുടെ റെസ്പോൺസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ഇട്ടായിരുന്നു, എൻ്റെ താടി ഒന്ന് ചേഞ്ച് ആക്കുന്നത്, അത് നല്ല റീച്ച് വന്നു. അപ്പോൾ എല്ലാവരും കാണുന്നുണ്ട്, എന്നെ വാച്ച് ചെയ്യുന്നുണ്ട്, അതാണ്. അപ്പോൾ നിങ്ങളെ മൊത്തത്തിലൊന്ന് പിന്നെ എന്താ പറയുക, ഒന്ന് ഒരുക്കി എടുക്കുക, അല്ലെങ്കിൽ നിങ്ങളെ മറ്റൊരു മനുഷ്യനാക്കി എടുക്കുക, നിങ്ങളെ തള്ളി പറഞ്ഞ ആളുകൾക്ക് മുമ്പിൽ നിങ്ങളെ ബോൾഡ് ആക്കി നിർത്തുക എന്നൊരു ഉത്തരവാദിത്വം കൂടിയാണ് നമ്മൾ നിങ്ങളുടെ അടുത്ത് നേട്ടെടുത്ത്. അത് ഒരു പരിധിവരെ നമ്മൾ വിജയിച്ചിരിക്കുന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയാല് എനിക്കും എന്റെ പാർട്ണർ ഫാദറിനും നമ്മളെ കമ്പനിക്കൊക്കെ തീർച്ചയായിട്ടും അഭിമാനമുണ്ട്. അതുപോലെ നിങ്ങള് മോട്ടിവേറ്റർ, നിങ്ങളെ പലരും ഇൻസ്പയർ ചെയ്യുന്നുണ്ട്, നിങ്ങൾ മോട്ടിവേറ്റർ ആണ് എന്നൊക്കെ പറഞ്ഞ കാര്യത്തിന് എനിക്ക് സിമ്പിൾ ആയിട്ട് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാല്, ജീവിതത്തിൽ പരാജയപ്പെട്ടുപോയ ആളുകൾ, അല്ലെങ്കിൽ ഞാൻ തോറ്റുപോയി എന്ന് വിശ്വസിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ എനിക്കൊന്നിനും കഴിയൂല, ഞാൻ രക്ഷപ്പെടൂല, ഞാൻ വിജയിക്കൂല, എനിക്കൊന്നും ആവാൻ പറ്റുന്നില്ല എന്നൊക്കെ വിചാരിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞ ആളുകൾ, ഋഷുഭായിനെ തീർച്ചയായിട്ടും എന്താ പറയാ, ഇൻസ്പയർ ചെയ്യണം. ഋഷുഭായിനെ ഒരു മാതൃക, കാരണം ഋഷുഭായി ഒരുപാട് തള്ളിപ്പറയലുകളും കളിയാക്കലുകളും ഒക്കെ അതിജീവിച്ചിട്ട് ഇന്ന് വിജയിച്ച് തുടങ്ങിയ ഒരു വ്യക്തിയാണ്. നിങ്ങള് വലിയൊരു മോഹൻലാലോ മമ്മൂട്ടിയോ ആയി എന്നൊന്നും ഞാൻ പറയില്ല, പക്ഷെ നിങ്ങളെ പരാജയ, നിങ്ങളെ തള്ളി പറഞ്ഞോലെയും നിങ്ങളെ അംഗീകരിക്കാത്ത പോലെയും നിങ്ങളെ വിജയിച്ച് എന്ന് കണ്ടിട്ട് പോലും ഇച്ഛിക്കുന്ന ആളുകൾ ഇപ്പോഴുണ്ട്. അവർക്കൊക്കെ മുമ്പിൽ നിങ്ങൾ ഇന്നൊരു സെലിബ്രിറ്റി ആണ് എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. നിങ്ങൾ ഇനിയും ഒരുപാട് മുകളിലേക്ക് ഹൈറ്റിലേക്ക് പോകും എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. എനിക്ക് വേറൊരു കാര്യം പറയാനുള്ള വെച്ചാൽ, ഞാൻ നിങ്ങളെ അസിസ്റ്റ് ചെയ്തിട്ട് വന്ന ആളാണെന്ന്, ഹിൽ റാഞ്ചസ് എന്ന് പറയുന്ന ആനക്കാമ്പുവയിലെ വലിയ ഒരു 3 ഏക്കറോളം വിസ്തൃതിയിൽ പരന്നു കിടക്കുന്ന ഒരു റിസോർട്ടിന്റെ, ഒരു റിസോർട്ടാണ് ആ റിസോർട്ടിന്റെ, പിന്നെ മാനേജിംഗ് ഡയറക്ടർമാരുടെ ഒക്കെ ക്ഷണം സ്വീകരിച്ച്, അവരുടെ ആതിഥേയത്വം സ്വീകരിച്ചുകൊണ്ട് അവരെ ഹണിമൂൺ കോട്ടേജിൽ, അവരെ ലക്ഷറി അപ്പാർട്ട്മെന്റ് ലിവിംഗ് റൂമിലൊക്കെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ റിച്ചുവിന് സംസാരിക്കാൻ പറ്റി എന്നുള്ളത്, റിച്ചുവിന് ഇവിടെ വന്നിരുന്നിട്ട് ഞാൻ ജനങ്ങളോട് സംവദിക്കാൻ പറ്റിയ, അല്ലെ ജനങ്ങൾ കാണുന്നത് എന്നുള്ളത്, അത് റിച്ചുവിന്റെ വലിയൊരു വിജയമാണ്. റിച്ചുവിനെ തള്ളി പറയുന്ന ആളുകള് പലരും ഒരുപക്ഷെ വീട്ടിൽ പോലും വില ഇല്ലാത്ത ആളുകളായിരിക്കും, വീട്ടിൽ കയറ്റാത്ത ആളുകളായിരിക്കും. അപ്പൊ ഒന്നിനും കൊള്ളൂല, ആർക്കും വേണ്ടാത്ത ആളാണ്, പൊട്ടനാണ് എന്ന് പറയപ്പെടുന്ന റിച്ചു വലിയ വലിയ ആളുകളുടെ ക്ഷണം സ്വീകരിച്ച് ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ അത് റിച്ചുവിന്റെ കയവാണ്, വിജയമാണ്. അപ്പോൾ ഞാൻ ഇന്റർവ്യൂ ചെയ്ത സമയത്ത് നിങ്ങളോട് പറഞ്ഞൊരു കാര്യം, നിങ്ങളോടല്ല നിങ്ങളെ ചേർത്ത് നിർത്തിയിട്ട് ആളുകളോട് പറഞ്ഞൊരു കാര്യമുണ്ട്, കളിയാക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവം എന്താ വെച്ചാല്, 10 പേരെ അല്ലെങ്കിൽ ഒരു 5 പേരെ ഒരു മനുഷ്യനെ ആനന്ദിപ്പിക്കാനും രസിപ്പിക്കാനും ഒക്കെ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അയാളെ ഒരു എന്റർടൈനർ എന്ന് പറയാൻ പറ്റും. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു എന്റർടൈനർ ആണ്, ആർട്ടിസ്റ്റ് ആണ്. അപ്പൊ കളിയാക്കുന്ന ആളുകൾക്ക് പലർക്കും ബാത്റൂമിൽ പോലും ഒരു പാട്ട് പാടാൻ കഴിയാത്ത ആളുകളായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഏതെങ്കിലും ഒരു കലയായിട്ട് ബന്ധമുള്ള ആളുകളോ അതിനെ പ്രോത്സാഹിപ്പിക്കാൻ പോലും പറ്റാത്ത ആളുകളായിരിക്കും ഈ തള്ളി പറയുന്നത്. അപ്പൊ അവരോട് എനിക്ക് ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണെന്ത് ചെയ്തു, നിങ്ങൾ വീണ്ടും വീണ്ടും ഇങ്ങനെ എന്താ പറയാ, നിരുത്സാഹപ്പെടുത്തിക്കൊണ്ടിരിക്കുക, വിമർശിച്ചുകൊണ്ടിരിക്കുക. കാരണം എന്താ വെച്ചാൽ, ആ വിമർശനങ്ങളും
ആ തള്ളിപ്പറയലുകളൊക്കെ റിച്ചു നായിക കല്ലുകളാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ വീണ്ടും വീണ്ടും വളരെ ഊർജത്തോടു കൂടി ധീര ധീരം മുന്നോട്ട് ഇങ്ങനെ അടിച്ച് നിരുത്സാഹിക്കുന്നുണ്ട് റിച്ചു. വീണ്ടും എന്താ പറയാ, വളരെ ഉയരത്തിൽ മുമ്പോട്ട് പോകുമെന്നാണ് എനിക്ക് അവസരത്തിൽ. ഞാൻ നെഗറ്റീവിനെ ആസ്വദിക്കുകയാണ്, അത് പോസിറ്റീവായിട്ട് എടുക്കുകയാണ്. ഇപ്പൊ നെഗറ്റീവ് പറയുന്നതോടെ എനിക്ക് പറയാനുള്ളത്, നെഗറ്റീവ് എത്ര വേണമെങ്കിലും നിങ്ങൾ പറഞ്ഞു, അത് ഞാൻ ആസ്വദിക്കുകയാണ്. നെഗറ്റീവ് ആസ്വദിക്കാൻ എല്ലാവർക്കും സാധിക്കില്ല. അപ്പോൾ പ്രതികരിക്കാനാണ് മിക്കവർക്കും ഇഷ്ടം. അപ്പോൾ ഒരു അനവേഷണം പറഞ്ഞാൽ തിരിച്ച് പത്തണം പറയാനാണ് എല്ലാവർക്കും താല്പര്യം. അപ്പോൾ ഞാനത് പോസിറ്റീവ് മൈൻഡിലൂടെയാണ് കാണുന്നത്. അപ്പോൾ എൻ്റെ മൈൻഡ് പോസിറ്റീവാണ്. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണാം. ഓക്കെ, ബൈ.